വിഷ് യു ഓൾ എ വെരി ഹാപ്പി ന്യൂ ഇയർ. ഞങ്ങൾ ഇന്നൊരു ലേക്കിലേക്ക് വന്നിരിക്കുകയാണ്. ദിസ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ലേക്സ് ഇൻ ഡാലസ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇൻട്രോ വരുന്നുണ്ട്, പക്ഷേ ഇവിടുത്തെ കാറ്റും വെള്ളത്തിൻ്റെ ശബ്ദവും കാരണം ഇൻട്രോ ഒന്നും അത്ര ക്ലിയർ അല്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു വോയിസ് ഓവർ ചെയ്യാമെന്ന്. അപ്പോൾ ഇതിൻ്റെ പേരാണ് വൈറ്റ് റോക്ക് ലേക്ക്. വൈറ്റ് റോക്ക് ലേക്കിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ മാസ്ക് ഒക്കെ ഇട്ടിട്ട് ഇവിടെ അധികം അടുത്തൊന്നും ആരും ഇല്ലാത്തതുകൊണ്ടാണ് മാസ്ക് ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് തിരക്കില്ല, കുറച്ച് ഇരുട്ടായി. ഇപ്പോൾ വിന്ററും കൂടിയാണ്. ഇപ്പോൾ ശരിക്കും ഇതിനെ കണക്ട് ചെയ്തിട്ട് ഇവിടെ ബോട്ടാണിക്കൽ ഗാർഡൻ ഉണ്ട്, പിന്നെ എന്താ ബോട്ടിംഗ് ഉണ്ട്, കയാക്കിംഗ് ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഈ വിന്റർ ആയതുകൊണ്ട് ഇതൊന്നും ഇപ്പം ഇല്ല. പിന്നെ ബോട്ടാണിക്കൽ ഗാർഡൻ ഭയങ്കര അടിപൊളിയാണ്, പക്ഷെ അതൊരു 5 മണി ആവുമ്പോൾ അടയ്ക്കും. പക്ഷെ ഞങ്ങൾ എത്തിയപ്പോഴേക്കും കുറച്ച് ലേറ്റായി. പക്ഷെ നല്ല ഭംഗിയുണ്ട്, സൺസെറ്റ് കാണിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അതൊക്കെ സണ്ണൊക്കെ പോയി കഴിഞ്ഞു, അതുകൊണ്ട് ഇപ്പോൾ അതൊന്നും കാണിക്കുന്നതിൻ്റെ ദൂരത്തേക്ക് ഇനി മേ ബി നെക്സ്റ്റ് ടൈം ഞാൻ കാണിക്കാം കേട്ടോ. അത് പറഞ്ഞപ്പോഴാണ് ഈ വൈറ്റ് റോക്ക് ലേക്കിനെ പറ്റിയിട്ട് അതിൻ്റെ പിന്നിലൊരു വലിയ കഥയുണ്ട് കേട്ടോ. അത് ഞാൻ വീട്ടിലെത്തിയിട്ട് പറഞ്ഞുതരാം. ഇനി നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് കാണിച്ചു തന്നിട്ട് നമുക്ക് വേണം. അപ്പോൾ ഈ ലേക്ക് കുറേ സിറ്റീസുമായിട്ട്, അതായത് ഡാലസിൽ തന്നെ പല സിറ്റീസുമായിട്ട് കണക്റ്റഡ് ആണ് കേട്ടോ. അപ്പോൾ ഇത് ഒരു സൈഡ്, ഇതിൻ്റെ മറ്റേ സൈഡാണ് ബോട്ടാണിക്കൽ ഗാർഡൻ. ഈ ട്രീ നന്നായി നോക്കൂ, എൻ്റെ സ്റ്റോറിയിൽ ഈ ട്രീക്കും നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. ഇതൊരു എക്സ്പ്രസ് വേ ആണ്. ഇത് ആക്ച്വലി 75 miles per hour ആണെങ്കിലും നമുക്ക് ആക്ച്വലി ഒരു 90 വരെ പോവാം. അടിച്ചു പൊളിച്ച് പറപ്പിച്ച് പോവാം കേട്ടോ. ഞങ്ങളിപ്പോൾ ഒരു എഡിസൺ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പോവുകയാണ്. അവിടെ ഒരു പാർക്കുണ്ട്, അവിടെ ഫുൾ ന്യൂ ഇയർ സെലിബ്രേഷനായിട്ട് ലൈറ്റ്സൊക്കെ ഡെക്കറേഷൻ ഉണ്ടെന്ന് കേട്ടു. അപ്പോൾ അത് കാണാൻ വേണ്ടി പോവുകയാണ്. ഇനി അവിടെ പോയതിന് ശേഷം ഞാൻ ലൈറ്റ്സൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോൾ വീട്ടിലെത്തി. അപ്പോൾ ഞാൻ വിചാരിച്ചു സ്റ്റോറിയൊക്കെ പറഞ്ഞതിന് ശേഷം കറന്നിറങ്ങാന്ന് കേട്ടോ. അപ്പോൾ വൈറ്റ് റോക്ക് ലേക്കിനെ പറ്റിയിട്ടാണ് ഞാനിപ്പോൾ പറയാൻ പോണത്. അപ്പോൾ ഇവിടെയൊക്കെ എല്ലാവരും വൈറ്റ് റോക്ക് ലേക്ക് എന്ന് പറഞ്ഞാൽ ഹോണ്ടഡ് എന്നാണ് പറയുക. കാരണം എന്താ വെച്ചാൽ രാത്രിയായി കഴിഞ്ഞാൽ ലേഡി ഓഫ് ദ ലേക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ത്രീ അവിടെയൊക്കെ ആ ലേക്കിന് ചുറ്റും നടക്കുന്നതാണ് കേൾക്കണത് കേട്ടോ. അവിടെ ക്യാമ്പിംഗ് ചെയ്യാൻ ഒരുപാട് ആൾക്കാർ വരും. അപ്പം അവർക്കാണ് കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം കേട്ടോ. രാത്രിയായി കഴിഞ്ഞാൽ അങ്ങനെ ഒരു കരച്ചിൽ കേൾക്കും, പിന്നെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീ ഇങ്ങനെ നടക്കണത് കാണാം. പിന്നെ ഞാൻ നേരത്തെ ഒരു ട്രീ കാണിച്ചില്ലേ, ആ ട്രീയുടെ അടിയിൽ പോയിട്ട് ഇരിക്കണ കാണാം. അടുത്ത് പോയി കഴിഞ്ഞാൽ ഈ സ്ത്രീ ഡിസപ്പിയറാവും. അപ്പോൾ ആരും ഒന്നും ഉപദ്രവിക്കൊന്നുമില്ല, പക്ഷെ പലരും ഇത് കണ്ടിട്ടുണ്ട് എന്നാണ് പറയണത് കേട്ടോ. നമ്മുടെ നാട്ടിലാണല്ലോ പ്രേതങ്ങളൊക്കെ വെള്ള കളർ സാരിയൊക്കെ എടുത്ത് നടക്കുക. ഇവിടെ സാരി അല്ലെങ്കിലും വെള്ള ഗൗൺ ഇട്ടിട്ടാണ് കാണുന്നതെന്നാണ് പലരും പറയുന്നത് കേട്ടോ. ഇത് ഒരാൾക്കൊന്നുമല്ല, പലർക്കും ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയണത് കേട്ടോ. അപ്പോൾ അത് ഒരു സ്റ്റോറി. രണ്ടാമത്തെ സ്റ്റോറി എന്താണെങ്കിൽ ഒരു ചെറിയ കുട്ടിയുടെ കഥയാണ്. അപ്പോൾ ഈ വൈറ്റ് റോക്ക് ലേക്ക് എന്ന് പറഞ്ഞാൽ കുറേ ഭാഗം ക്രൗഡഡ് ആണ്, കുറേ ഭാഗം അത്ര ക്രൗഡഡ് അല്ല. അപ്പോൾ ഈ ക്രൗഡഡ് അല്ലാത്ത ഭാഗത്ത് ഈവനിങ്ങും രാത്രിയൊക്കെ ആരെങ്കിലും പോവുകയാണെങ്കിൽ അവിടെ ഇതുപോലെ ഒരു കുഞ്ഞ് കുട്ടി വന്നിട്ട് ലിഫ്റ്റ് ചോദിക്കും. ആ കുട്ടിയാണെങ്കിൽ ഇതേപോലെ ഭയങ്കര കരച്ചിൽ, അതുപോലെ ഫുൾ വെറ്റായിട്ടാണ് ആ കുട്ടിയെ കാണുക. അപ്പോൾ പലരും ആദ്യം ഒന്ന് പേടിക്കും, ഇങ്ങനെ ഒരു ചെറിയ കുട്ടി രാത്രി വന്നിട്ട് ലിഫ്റ്റ് ചോദിക്കുമ്പോൾ ആദ്യം ആരും ലിഫ്റ്റ് കൊടുക്കൂല, ഇഗ്നോർ ചെയ്യുക ചെയ്യുക. ഫസ്റ്റ് അവരെന്താ ചെയ്യുക വെച്ചാൽ പോലീസിനെ വിളിക്കാനാണ് ട്രൈ ചെയ്യുക. പക്ഷെ എന്താ പ്രോബ്ലം വെച്ചാൽ ആ ടൈമിൽ ഈ കുട്ടി വരുന്ന ആ ഭാഗങ്ങളിൽ എവിടെയും റേഞ്ച് ഉണ്ടാവില്ല. ലേക്ക് എന്ന് പറയുന്നത് സിറ്റിയുടെ ഉള്ളിലാണ്, റേഞ്ചിനൊന്നും ഒരു പ്രോബ്ലം ഇല്ലാത്ത സ്ഥലമാണ് കേട്ടോ. പക്ഷേ ആ ടൈമിൽ മാത്രം റേഞ്ച് കിട്ടില്ല. അപ്പൊ പിന്നെ നിവൃത്തിയില്ലാണ്ട് ഒരു കുഞ്ഞു കുട്ടീനെ അവിടെ ഒറ്റയ്ക്ക് നിർത്താൻ പറ്റില്ലല്ലോ പറഞ്ഞിട്ട് പലരും ലിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയണത് കേട്ടോ. പിന്നെ എന്താ ഉണ്ടാവണ വെച്ചാൽ ഈ കുട്ടിക്ക് ലിഫ്റ്റ് കൊടുക്കും, ഇതിനെ ബാക്കിൽ ഇരുത്തും. അത് കഴിഞ്ഞിട്ട് ഈ കുട്ടി പറയുന്ന അഡ്രസ്സിലേക്ക് പോയി
അവിടെ എത്തിക്കഴിഞ്ഞാൽ ബാക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ കുട്ടിയെ കാണില്ല, പക്ഷെ സീറ്റ് മുഴുവൻ വെറ്റായിട്ട് ഇരിക്കുന്നുണ്ടാവും. അപ്പൊ പലർക്കും ഭയങ്കര വിയേർഡായിട്ട് തോന്നിയിട്ട് ഈ പറഞ്ഞ അഡ്രസ്സിലേക്ക് അവർ പോയി അന്വേഷിച്ചിട്ടുണ്ട് എന്താണ് സംഭവിക്കണതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ അവിടെ പോയി കഴിഞ്ഞാൽ ഒരു വയസ്സായ ഒരാളും സ്ത്രീയുമാണ്. അപ്പൊ അവർക്ക് ഇതിലൊരു അത്ഭുതവും ഇല്ല, കാരണം അവര് പറയണത് പലരും വന്ന് അന്വേഷിച്ചിട്ടുണ്ട്, എന്റെ മോള് ഒരു ബോട്ട് ആക്സിഡന്റിൽ ഒരുപാട് കാലം മുമ്പ് മരിച്ചതാണ് ഈ വൈറ്റ് റോക്ക് ലേക്കിൽ വെച്ചിട്ട്. അപ്പോ പലർക്കും ഈ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയണത് കേട്ടോ. ഇത് ഒരാൾക്കൊന്നല്ല, പലർക്കും ഇതുണ്ടായിട്ടുണ്ട്. ഈ കുട്ടി വന്ന് ലിഫ്റ്റ് ചോദിക്കുക, കാറിലിരിക്കുക, പിന്നെ അങ്ങനെ ഡിസപ്പിയർ ചെയ്യും. പക്ഷെ ഞങ്ങൾക്കൊന്നും ഇത് ഫീൽ ചെയ്തിട്ടില്ല. ഞങ്ങളൊക്കെ എപ്പോ അവിടെ പോകുമ്പോഴും ഭയങ്കര ക്രൗഡഡ് ആണ് കേട്ടോ, പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുൾ ലേക്ക് ആണ്. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് വരാൻ തോന്നില്ല, നല്ലൊരു പോസിറ്റീവ് വൈബ് ആണ് കേട്ടോ. അപ്പൊ അങ്ങനെ എന്റെ വീഡിയോ കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ നാളെ രാവിലെ വാട്ടർ ഗാർഡൻസ് എന്ന് പറഞ്ഞ ഒരു 30 മിനിറ്റ്സ് ഡ്രൈവിൽ ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അപ്പൊ അതും കൂടി ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യും. അപ്പൊ അതും കൂടി ഒന്ന് കാണണം കേട്ടോ. ഈ വാട്ടർ ഗാർഡൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുറെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫൗണ്ടൻസ് എന്നാണ് തോന്നുന്നത്. അപ്പൊ എന്തായാലും പോയതിനു ശേഷം വീഡിയോ എടുത്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവർക്കും വൺസ് അഗെയിൻ ഹാപ്പി ന്യൂ ഇയർ. പുതിയ പുതിയ വിശേഷങ്ങളായി വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ ബൈ. എന്റെ വാട്ടർ ഗാർഡൻ വീഡിയോ കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട, കാണാൻ മറക്കരുത്. ബൈ ബൈ.